അന്ന് മൂഴിക്കുളത്ത് നിന്ന് വന്ന ഭഗവാൻ ഇവിടെ വരുന്ന ശേഷം ഈ സ്ഥലത്തിന് തിരുമൂഴിക്കുളം എന്ന് പേര് വരികയും ആ തിരുമൂഴിക്കുളം പിന്നീട് കാലത്ത് സംസാരമധ്യയെ ലോപിച്ച് മുളക്കുളം ആയി തീർന്നതായിട്ടും എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിലുള്ള എല്ലാ റെക്കോർഡുകളിലും ഇപ്പോഴും തിരുമൂഴിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ലക്ഷ്മണസ്വാമി സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരാംശമായിട്ടാണ് ഇരിക്കുന്നത്. ചതുർബാഹുക്കളോട് കൂടിയിട്ടുള്ള പഞ്ചലോക നിർമ്മിതമായ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. 800 വർഷത്തെ പഴക്കം പറയുന്നുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും ഈ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിൽ വരച്ചിരിക്കുന്നതായ ചുമർ ചിത്രങ്ങൾക്ക്. ചതുരശ്രീ കോവിലിൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിന് ചേർന്ന് ഇടതുവശത്ത് ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നിവർ കുടികൊള്ളുന്നു. പുറത്തായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് ശിവനും പാർവതിയുടെ ഒരു ഉപദേവതമാരുടെ ക്ഷേത്രമുണ്ട്. അതിന് എതിരെയായിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് വേട്ടയ്ക്കൊരു മകൻ ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. പുറകിലായി ദേവീക്ഷേത്രമുണ്ട്. ഇവിടുത്തെ പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് ഈ പന്തീരാഴിയാണ്. 12 എടങ്കഴി പാൽപ്പായസം, പിന്നെ കദളിക്കൊല സമർപ്പണം, പിന്നെ കദളിക്കൊല നിവേദ്യം സമർപ്പണം, ഇത് പ്രധാന വഴിപാടാണ്. പിന്നെ എല്ലാ മാസത്തിലും രോഹിണി നാളിൽ വാരം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, വാരവൂട്ട്. അത് രാവിലെ ഭഗവാന്റെ വിശേഷാൽ പൂജകളും ആ കൂടെ തന്നെ നാരായണീയ പാരായണവും ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം കൊടുക്കുന്നു. വൈകിട്ട് വിശേഷാലായിട്ട് ഇടിച്ചു പിഴിഞ്ഞു പായസം ഉണ്ട്. മാമലശ്ശേരി ശ്രീരാമ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ഈ മുളക്കുളം ശ്രീലക്ഷ്മണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാമലശ്ശേരി ശ്രീരാമ ക്ഷേത്രത്തിലെ മുഴുവൻ ഭക്തരും കർക്കിടക മാസത്തിൽ ഇവിടെ എത്തുന്നതിനാൽ ലക്ഷക്കണക്കിന് ഭക്തർ രാമായണ മാസത്തിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞിരിക്കും. സുന്ദരകാണ്ഡമായി ഒഴുകുന്നു രാമനാമം ത്രേതായുഗ സന്ധ്യാ ജപമാലയായി. സുന്ദരകാണ്ഡമായി ഒഴുകുന്നു രാമനാമം ത്രേതായുഗ സന്ധ്യാ ജപമാലയായി. സീതാ ദർശന മോദിത രാമ സുരമുനി വര കണ സംസ്തുത രാമ. സീതാ ദർശന മോദിത രാമ സുരമുനി വര കണ സംസ്തുത രാമ. നാലമ്പല വഴിയിലെ നാലാമത്തെ ക്ഷേത്രമാണിത്, മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ വിസ്മൃതിയിലാണ്ടുപോയ ഈ ദാശരഥി ക്ഷേത്രം ഇന്ന് പുനരുദ്ധാരണ പാതയിലാണ്. എന്നിരുന്നാലും രാമായണ മാസത്തിൽ ഭക്തജനപ്രവാഹം തന്നെ ഇവിടേക്കൊഴുകുന്നു. ഭരതനുമൊത്ത് കാട്ടിലെത്തിയ ശത്രുഘ്നൻ കൂട്ടം തെറ്റി ഒരു നെടിയ കാട്ടിലകപ്പെട്ടു. ആ കാട്ടിലുള്ളയാളുകൾ അദ്ദേഹത്തെ നെടുങ്കാട്ടു തേവർ അഥവാ നെടുങ്കാട്ടുതേവരായി ആരാധിച്ചു വന്നു. 50 വർഷത്തിനു മുൻപ് വരെ പ്രൗഢഗംഭീരമായി നാടിന്റെ അഭിമാനമായി നിലകൊണ്ട ഈ ക്ഷേത്രത്തിന് ശോകമൂകമായ ഒരു പിൻവഴിക്കഥ ഇന്ന് പറയാനുണ്ട്. 1950 മുമ്പ് വരെ ഇത് എല്ലാ അംഗങ്ങളോടും കൂടിയ ഒരു അമ്പലമായിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ട് ഇപ്പോൾ ഈ ഭൂനിയമമൊക്കെ വന്നപ്പോൾ ഇവിടെ ഈ അമ്പലം ഒരു ശോച്യാവസ്ഥയിൽ വന്നു. ഇവിടെ ദൈനംദിന കാര്യങ്ങൾ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ 1 കിലോമീറ്റർ അങ്ങോട്ട് നീങ്ങി പുഴയുടെ തീരത്താണിട്ടത്. അവിടെ അവിടെ വേറൊരു അമ്പലമുണ്ട്, എന്നാൽ ഇത് അവിടെ കൊണ്ടുവച്ച് ആരാധിക്കാമെന്നുള്ള രീതിയിൽ ഇത് ഇവിടുന്ന് ഇവിടുത്തെ പ്രതിഷ്ഠ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു അമ്പലം പണിയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പിന്നെ എന്തോ കാലം കൊണ്ട് അത് പിന്നെ അത് നടന്നില്ല. തുടർന്ന് നാട്ടുകാർക്കും ക്ഷേത്ര ഊരാഴ്മ കുടുംബക്കാർക്കുമുണ്ടായ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ഒരു അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയുണ്ടായി. ഈ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഈ ഭഗവാൻ പൂർവ്വസ്ഥാനത്ത് വരണമെന്നും പൂർവ്വസ്ഥാനത്ത് സ്ഥിതി ചെയ്താൽ മാത്രമാണ്
നാട്ടിലെ ദുരിതങ്ങളെല്ലാം മാറുകയുള്ളൂ എന്ന് വിധിക്കപ്പെടുകയുണ്ടായി. നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തോടെ ഭഗവാനെ ആർഭാടപൂർവമായി അവിടെ നിന്ന് ഈ ക്ഷേത്രസങ്കേതത്തിലേക്ക് എത്തിക്കുകയും ഇവിടെ ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും സർവോപരി ക്ഷേത്ര സമീപവാസികൾക്ക് തട്ടക നിവാസികൾക്ക് ഐശ്വര്യപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനും സാധിച്ചു. 2016 നവീകരണ കലശം നടന്ന ഈ അമ്പലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഈ പൗരാണിക ക്ഷേത്രം എങ്ങനെ നിലനിന്നിരുന്നോ അതേ മാതൃകയിൽ തന്നെയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നത്. മാസത്തിലൊരിക്കൽ തിരുവോണനാളിൽ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പൂജ നടക്കുന്നത്. എന്നാൽ കർക്കിടക മാസമായ രാമായണ മാസത്തിൽ നിത്യപൂജയും വഴിപാടുകളും ഈ ശത്രുഘ്ന ക്ഷേത്രത്തെ കൂടുതൽ ധന്യമാക്കുന്നു. ഈ ഓലകൊണ്ടുള്ള ചക്രം സമർപ്പണം അമ്പലത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. സ്വാഭാവിക വഴിപാടായ പാൽപ്പായസത്തെ കൂടാതെ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഭക്തജനങ്ങൾ ഭക്തിയാ സമർപ്പിക്കുന്ന വഴിപാടാണ് സുദർശന ചക്ര സമർപ്പണം. ഓലകൊണ്ടുണ്ടാക്കുന്ന ഈ ചക്രം പൂജ യഥാവിധി പൂജ കഴിഞ്ഞ് ഭക്തനെ തന്നെ തിരിച്ചു കൊടുക്കുകയും ആ ചക്രം അവരുടെ വീട്ടിലെ പൂജാമുറികളിലോ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം അവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവുകയും ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിൻ്റെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എറണാകുളം പിറവം കേന്ദ്രബിന്ദുവായ നാലമ്പല ദർശനത്തിലൂടെ ഭക്തർക്ക് ആ അവസരമാണ് ലഭ്യമാകുന്നത്. അതിനാൽ തന്നെ കർക്കിടക മാസ പുലരികൾ ഈ നാട് രാമനാമത്താൽ മുഖരിതമാക്കാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്നും ലക്ഷക്കണക്കിനു ഭക്തർ ഭക്തിപുരസരം ഇവിടെ എത്തുന്ന കാഴ്ച കണ്ണിനും മനസ്സിനും കാതിനും ആനന്ദം പ്രദാനം ചെയ്യും. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽപ്പെട്ട രാമപുരം കേരളത്തിലെ മറ്റൊരു നാലമ്പല സങ്കേതമാണ്. ഈ രാമപുരം പഞ്ചായത്തിൽ 4 ചെറുഗ്രാമങ്ങളിലായാണ് രാമായണ കഥയിലെ ദിവ്യ സഹോദരന്മാരായ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേരു വരാൻ കാരണം വനവാസകാലത്ത് പമ്പാതീരത്തേക്ക് പോകാനായി രാമലക്ഷ്മണന്മാർ ഇവിടെ വിശ്രമിച്ചതുകൊണ്ടാണെന്നാണ് ഐതിഹ്യം. ജപമാലയാ